السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد فاتقوا الله عباد الله قال المؤلف رحمه الله فالكلام والخصومة والجدال والمراء محدث يقدح الشك في القلب وَإِنْ أَصَابَ صَاحِبُهُ الْحَقَّ وَالسُّنَّةَ ഇമാം ബർബഹാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷർഹു സുന്നയുടെ പത്താമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഫൽ കലാമു വൽ ഖുസൂമത്തു വചനവും തർക്കവും വൽ ജിദാലു വൽ മിറാഉ കുതർക്കങ്ങളും തർക്കവിതർക്കങ്ങളും മുഹ്ദസൻ നൂതനമായ കാര്യമാണ് അഥവാ ബിദാത്താണ് യഖദഹു ശക്ക അത് സംശയത്തെ ജനിപ്പിക്കുന്നു ഇളക്കി വിടുന്നു ഫിൽ ഖൽബി ഹൃദയത്തിൽ വൈൻ അസാബ സാഹിബുഹു തർക്കത്തിൻ്റെ ആൾ ശരിയാണെങ്കിലും അൽ ഹഖ സത്യത്തോട് വസുന്നത്ത സുന്നത്തിനോട് സത്യത്തോടും സുന്നത്തോടും ഹഖിൻ്റെ സുന്നത്തിനോടും ഈ തർക്കത്തിൻ്റെ ആൾ ശരിയായി നിന്നാലും ശരി അതായത് അയാൾ സത്യത്തിൽ വന്നെത്തിയാലും ശരി ശരിയായ അഖീദയിലേക്കെത്തിയാലും ശരി അത് തീർച്ചയായിട്ടും ബിദഅത്തായ ഒരു സംഗതിയാണ് എന്നാണ് ഇവിടെ രണ്ട് വിഷയങ്ങളാണ് ദീനിനെ മനസ്സിലാക്കുന്നിടത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ദീനിൻ്റെ അസൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ തസ്ലീമാണ് അതായത് പൂർണ്ണമായി കീഴ്പ്പെടുക സമർപ്പിക്കുക എന്തിനാണ് കീഴ്പ്പെടേണ്ടത് പ്രമാണങ്ങൾക്ക് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളതായ ആശയാദർശങ്ങളേതോ ചോദ്യം ചെയ്യാതെ അത് അംഗീകരിക്കുക നാടിൻ്റെ സ്വഭാവമോ തങ്ങളുടെ താല്പര്യങ്ങളോ ദേഹേച്ഛയോ ഭൂരിപക്ഷമോ പാരമ്പര്യമോ ഇതൊന്നും ആ വിഷയത്തിൽ സ്വാധീനിക്കപ്പെടാവതല്ല സത്യത്തിൻ്റെ മാനദണ്ഡം ഈ പറഞ്ഞ യാതൊരു കാര്യവുമല്ല നേരെ മറിച്ച് വ്യക്തമായ പ്രമാണമാണ് ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയാണ് പ്രമാണത്തോട് യോജിച്ച് നിൽക്കുന്നതെങ്കിൽ അതാണ് സത്യം രണ്ടാമത്തെ വശം തസ്ലീമിന് നേരെ വിരുദ്ധമാണ് അതാണ് കുതർക്കം അതായത് തെളിവിന് പൂർണ്ണമായി ചോദ്യം ചെയ്യാതെ കീഴ്പ്പെടുന്നതിനു പകരം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആദർശ വിഷയങ്ങളിൽ വ്യക്തമായ തെളിവ് വന്നതിനു ശേഷവും കേവല ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക സംശയങ്ങൾ ജനിപ്പിക്കുക തർക്കിക്കുക വാഗ്വാദങ്ങൾ നടത്തുക അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് ഈ ലോകത്ത് ഇസ്ലാമിൻ്റെ പേരിൽ കടന്നു വന്ന വ്യതിയാന ചിന്തകളെയും കക്ഷികളെയും മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പ്രമാണങ്ങളിൽ തർക്കിച്ചുകൊണ്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത് പ്രമാണങ്ങളിൽ തർക്കിച്ചുകൊണ്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ കുതർക്കങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് ഭിന്നമായ ആശയാദർശങ്ങൾക്ക് ഘടകമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി കുതർക്കങ്ങൾ നടത്തുന്ന ഒരാൾ അനാവശ്യമായി തർക്കിക്കുകയും വാഗ്വാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാൾ ദേഹേച്ഛകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിൽ തീർപ്പിലേക്ക് എത്തുന്ന ഒരാൾ ഒരുപക്ഷെ അയാൾ എത്തിച്ചേരുന്നത് സത്യത്തിലായിരിക്കാം ശരിയായ അഖീദയിലായിരിക്കാം അത് വല്ലപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാധ്യത മാത്രമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് തർക്കിച്ച് മനസ്സിലാക്കിയ ഒരാൾ എത്തിയത് സത്യത്തിലേക്കാണ് എങ്കിൽ പോലും തർക്കിക്കുക എന്ന സംഗതി ബിദഅത്തല്ലാതായി മാറുന്നില്ല തർക്കിക്കുക എന്നതിൻ്റെ ഹുക്കും അത് മുഹ്ദസാണ് അത് ബിദഅത്താണ് എന്നുള്ളതാണ് അപ്പോൾ ഷെയ്ഖ് ഇമാം ബർബഹാരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം അതായത് കലാം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളെക്കുറിച്ച് അടിസ്ഥാനമില്ലാതെ സംസാരിക്കുക സ്വതന്ത്രമായിട്ട് സംസാരിക്കുക ദീനിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശാസ്ത്രശാഖതൻ്റെ രൂപം കൊടുത്തിട്ട് ഇൽമുൽ കലാം വചനശാസ്ത്രം വചനശാസ്ത്രത്തിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ കേവലം ചിന്തകളാണ് ഫിലോസഫിയാണ് അതിനപ്പുറത്ത് സമാവിയായി അള്ളാഹുവിങ്കൽ നിന്ന് വരുന്ന വഹയോ പ്രമാണമോ അവലംബിച്ചുകൊണ്ടല്ലാതെ തങ്ങളുടെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നിലവിലുള്ള വസ്തുതകളുമായിട്ടുള്ള താരതമ്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തത്വം ഒരാദർശം രൂപീകരിക്കുക എന്നതാണ് ഇൽമുൽ കലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രമാണങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക അതായത് തെളിവില്ലാതെ സംസാരിക്കുക കേവലം സ്വതന്ത്രമായി സംസാരിക്കുക അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹവയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക ഇതാണ് ഇവിടെ കലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിൽ അടിസ്ഥാനമില്ലാതെയുള്ള സംസാരം അതേപോലെ വൽ ഖുസൂമത്തു വൽ ജിദാലു വൽ മിറാവു തർക്കവും
കുതർക്കവും വാഗ്വാദവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദീനിന്റെ വിഷയത്തിലാകുമ്പോൾ, അള്ളാഹുവെ സംബന്ധിച്ചാകുമ്പോൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കാര്യത്തിലാകുമ്പോൾ ഈ തർക്കവും സംസാരവും ഫിലോസഫിയും ഒക്കെ എന്താണ്? മുഹദസുൻ, അത് ബിദഅത്തായ കാര്യങ്ങളാണ്. ഇവർ തർക്കമാണ്, ഇൽമുൽ മൻതിഖ് എന്ന് പറഞ്ഞ തർക്കശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രവും ഈ വ്യതിയാന ചിന്തകർ രൂപം കൊടുത്തതായി കാണാൻ സാധിക്കും. തർക്കിക്കാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അവർ രൂപം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. തർക്കത്തിൽ, പ്രമാണങ്ങളുടെ വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായ ദീനിൽ നിന്ന് വഴിതെറ്റിപ്പോകും. അങ്ങനെയാണ് വ്യതിയാന കക്ഷികൾ മുഴുവൻ ഉണ്ടായത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങളും ആദർശവും നിലനിൽക്കുന്നത് സ്വഹാബികളിലാണ്, താബികളിലാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇവരുടെ സംശയങ്ങളും തർക്കങ്ങളും സ്വഹാബികളെ സംബന്ധിച്ചാണ് ഇവർ വളർത്തിയത്. അങ്ങനെ സ്വഹാബികളിൽ കുഫർ ആരോപിക്കുന്നിടത്തോളം എത്തി. സ്വഹാബികൾ കാഫറാണെന്ന് വാദിക്കുന്ന വിഭാഗങ്ങളായിരുന്നു ഷിയകളും അതേപോലെ തന്നെ ഖവാരിജുകളുമൊക്കെ. തർക്കമാണ് അവരെ, സ്വഹാബികളെ കാഫറാക്കുക എന്ന കുഫറിലേക്ക് എത്തിച്ചത്. അതേപ്രകാരം തന്നെ വ്യതിയാന കക്ഷികൾ പിന്നീട് തർക്കിച്ചത് അള്ളാഹുവിൻ്റെ ഇസ്മു സിഫത്തുകളുടെ കാര്യത്തിലാണ്. അള്ളാഹു എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതിന് ഘടകവിരുദ്ധമായി മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ നാമങ്ങളെ നിഷേധിക്കുകയോ അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലാത്ത വിധം വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ, അള്ളാഹുവെ സംബന്ധിച്ച് എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എന്നും വ്യതിയാന കക്ഷികൾക്ക് ഏത് കാരണത്താലാണ് അപകടം സംഭവിച്ചത് എന്നുമൊക്കെ തൊട്ടടുത്ത പാരഗ്രാഫുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ വചനശാസ്ത്രവും കുതർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ദീന് മനസ്സിലാക്കുന്ന വിഷയത്തിലാണെങ്കിൽ ഒരിക്കലും അത് ദീന് മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാന ഉപാധിയല്ല. കാരണം യഖദഹു ശക്ക ഫിൽ ഖൽബി, അത് ഹൃദയത്തിൽ സംശയത്തെ ഇളക്കിവിടും എന്നുള്ളതാണ്. വൈൻ അസ്വാബ സ്വാഹിബുഹുൽ ഹഖ, അതിൻ്റെ സ്വാഹിബ് തർക്കത്തിൻ്റെ ആള് സത്യത്തെ സ്വന്തമാക്കിയാലും ശരി, വസുന്നത്ത സുന്നത്തിനെ നേടിയെടുത്താലും ശരി, അപ്പോൾ അയാൾ സത്യത്തോട് യോജിച്ചു വന്നാലും അല്ലെങ്കിൽ ശരിയായ അഖീദയോട് അയാളുടെ നിലപാടുകൾ ചിലപ്പോൾ തർക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യോജിച്ചു വന്നു എന്ന് വരും, എങ്കിലും ശരി. അതായത് സ്വതന്ത്രമായ വചനവും തർക്കവിതർക്കങ്ങളും വാഗ്വാദങ്ങളും അത് മുഹദസാണ്, അഥവാ നൂതനമായ കാര്യമാണ്. അത് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നു. അതിൻ്റെയാൾ, അതായത് കുതർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, സത്യവും സുന്നത്തും, അതായത് സത്യവും വിശ്വാസവും ശരിയായി പറഞ്ഞാലും ശരി, അയാളുടെ കുതർക്കം അത് ബിദഅത്താണ് എന്നതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്ത് വന്നെത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാതെ പിൻപറ്റണം, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കുന്നതുമല്ല. അതിൽ പിന്നീട് അന്വേഷണം നടത്തുക, അന്യായമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക, തർക്കിക്കുക, അതൊരു മുഅ്മിന് പാടുള്ളതല്ല. അപ്രകാരം ചെയ്യുന്നവൻ തസ്ലീമിന് എതിരാണ്, അവന് മുസല്ലമാകാനോ മുസ്ലിമാകാനോ സാധ്യമല്ല. ഫഇമ്മ യുഅതിയന്നകും മിന്നി ഹുദം ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, എൻ്റെ അരികിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗദർശനം വന്നെത്തിയാൽ ആരാണോ എൻ്റെ മാർഗം പിൻപറ്റുന്നത് അവരുടെ മേൽ ഭയമില്ല, അവർ ദുഃഖിക്കുന്നതുമല്ല എന്ന് സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്തിൽ കാണാം. ഫമനിത്തബ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ക, എൻ്റെ മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് അവൻ വഴിതെറ്റുകയുമില്ല, അവൻ ദൗർഭാഗ്യത്തിൽ അകപ്പെടുകയുമില്ല എന്ന് സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ ആയത്തിലും കാണാം. അപ്പോൾ വിവിധ വ്യതിയാന കക്ഷികളിൽ നാം കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ കലാമും കുതർക്കങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ. ഇത്തിബാവുൽ ഹവ, ഹവയെ പിൻപറ്റുക എന്നതാണ് പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഈ കുതർക്കികൾ അല്ലെങ്കിൽ വ്യതിയാന കക്ഷികൾ എപ്പോഴും പിന്തുടർന്നു പോന്നിട്ടുള്ളത്. ഹവയുടെ പിന്നാലെ പോകുന്നവരാണ് സംശയവും തർക്കവും അതുമായി നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തർക്കിക്കാതെ പ്രമാണങ്ങൾക്ക് വഴിപ്പെടുക, അതായത് തസ്ലീം, അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അഹ്ലു സുന്നത്ത് പ്രമാണങ്ങൾക്ക് വഴിപ്പെടുന്നത് പോലെ അഹ്ലുൽ അഹ്വാഇൻ്റെ ആളുകൾ പ്രമാണങ്ങൾക്ക് വഴിപ്പെടാത്തതാണ് ഇവിടെ വ്യതിയാന കക്ഷികൾ രൂപപ്പെടാനും പുത്തൻ വിശ്വാസങ്ങൾ ഉണ്ടാകാനുമെല്ലാം കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ അൽഹംദുലില്ല, അഹ്ലു സുന്നത്ത് അഖീദയുടെ കാര്യത്തിൽ ഏത് കാലത്തും ഐക്യ നിലപാടുള്ളവരാണ്. കാരണം അവർ പ്രമാണങ്ങൾക്ക് ചോദ്യം ചെയ്യാതെ സമ്പൂർണമായി വഴിപ്പെടുന്നവരാണ്. വ്യതിയാന കക്ഷികൾക്കിടയിലാണ് ഈ ഭിന്നത നമ്മൾ കാണുന്നത്. അത് ഖുർആൻ പറഞ്ഞു, വൈൻ തവല്ലൗ ഫഇന്നമാഹും ഫീ ശിഖാഖ്, ഈ പ്രമാണത്തിൽ നിന്ന് ഹഖിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത് അവർ കക്ഷിത്വത്തിലാണ്. ഫസയക്ഫീകഹുമുള്ള, അവരുടെ കാര്യത്തിൽ നിനക്ക് അള്ളാഹു മതി, വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന്.
സൂറത്തുൽ ബക്കറയിലെ 137-ാമത്തെ ആയത്ത്. സൂറത്തുൽ അൻആമിലെ 153-ൽ വലാ തത്തബിയു സുബുൽ, നിങ്ങൾ അനേക മാർഗങ്ങളെ പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും, അപ്പോൾ നിങ്ങളെയും കൊണ്ട് അത് ശിഥിലമായി പോകും. അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന്. ദാലിക്കും വസ്വാക്കും ബിഹി ലാലക്കും തത്തക്കും, അക്കാര്യം നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നത് നിങ്ങൾ തഖ്വ പാലിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇസ്ലാം വ്യക്തമായ പ്രമാണങ്ങൾക്ക്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തസ്ലീം ചെയ്യാത്ത ഒരാൾ ദേഹേച്ഛയെയും തർക്കത്തെയും പിന്തുടർന്നങ്ങനെ നീങ്ങുകയാണെങ്കിൽ, ദീനിൻ്റെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ വിഷയത്തിലുമൊക്കെ ദേഹേച്ഛയുടെ പിന്നാലെ, ഹവയുടെ പിന്നാലെ പോയാൽ ചിലപ്പോഴൊക്കെ അയാളിൽ നിന്ന് സത്യമായ റിസൾട്ട് ഉണ്ടാകും. എന്നാലും അയാളുടെ ആ മാർഗം അത് തസ്ലീമല്ല, അത് ഇത്തിബാഉൽ ഹവയാണ്. ഇത്തിബാഉൽ ഹവ ആയതിനാൽ അയാൾ ബിദഅയാണ്, അയാൾ പിഴച്ചവനാണ്. തർക്കത്തിൽ അതിരുവിടുന്നവൻ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, തർക്കിച്ച് തർക്കിച്ച് മുസ്ലിങ്ങളെ തക്ഫീർ ചെയ്യുന്നിടത്തേക്കാണ് എത്തുക. ഇത് ഷെയ്ഖ് സ്വാലി ഫൗസാൻ ഹഫിളഹുള്ള ഇതിൻ്റെ ഷറഹിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഖവാരിജുകളും ഷിയകളും ഒക്കെ സഹാബികളെ തന്നെ കാഫറാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ, അഹ്ൽ സുന്നത്തിൻ്റെ ആളുകൾക്കിടയിൽ തന്നെ പകയും വിദ്വേഷവും വളർത്തലും, ഇസ്ലാം വിലക്കിയിട്ടുള്ള കക്ഷിത്വം, ഹിസ്ബിയത്ത് വളർത്തലും ഒക്കെയാണ് ഈ കുതർക്കങ്ങളുടെ അനന്തരഫലമായിട്ട് കടന്നു വരിക എന്ന് കാണാൻ സാധിക്കും. പ്രമാണങ്ങൾ മറ്റുള്ളവർക്ക് ഫലിപ്പിച്ചു കൊടുക്കുക എന്നതിനപ്പുറം വാദിച്ചും തർക്കിച്ചും കുതർക്കം കാണിച്ചും ജയിച്ചു കാണിക്കുക എന്നത് അഹ്ലു സുന്നയുടെ രീതിയല്ല. അഹ്ലു സുന്നത്തി ആരോടെങ്കിലും തർക്കിക്കുകയോ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർബന്ധിത സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും. ഒരു സാധാരണ ആശയ സംവേദനം എന്ന നിലയിൽ കുതർക്കത്തിൻ്റെ അല്ലെങ്കിൽ തർക്കങ്ങളുടെ, വാഗ്വാദങ്ങളുടെ, വാദപ്രതിവാദങ്ങളുടെ ഒരു മാർഗം ഒരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രബോധകന്മാർ സ്വീകരിക്കുകയില്ല. എന്നാൽ ഖവാരിജുകൾക്കെതിരെ ന്യായവാദം നടത്തേണ്ട സാഹചര്യം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹുവും അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരം പൂർവികരായി ഇമാം മൗസായി, ഇമാം സുഫിയാനു സൗരി തുടങ്ങിയിട്ടുള്ള പൂർവികരായ മഹത്തുക്കളായ ഇമാമിങ്ങൾ ഖദരിയാക്കൾക്കെതിരെയും ജഹ്മിയാക്കൾക്കെതിരെയും അവരുടെ കാലഘട്ടങ്ങളിൽ സംവാദങ്ങളിൽ ഏർപ്പെട്ടത് കാണാൻ സാധിക്കും. അത് ഒരുപാട് ഷർത്തുകൾ പാലിച്ചുകൊണ്ടും അതേപോലെ കുതർക്കത്തിലൂടെ ഭൗതികമായ ഒരു ജയം കാണിക്കുക എന്നോ അജണ്ട ഒരിക്കലും ലക്ഷ്യം വരാതെ, ഇസ്ലാമിൻ്റെ ശരിയായ പ്രമാണങ്ങളെ വലിയൊരു വിഭാഗം വരുന്ന കുതർക്കികൾക്കിടയിൽ എത്തിച്ചു കൊടുക്കാൻ മറ്റൊരു വഴി കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന സാഹചര്യത്തിൽ മാത്രമാണ് പ്രത്യേകമായി അത്തരം രീതികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതലായി അവർ സംശയം ഉന്നയിച്ചത് അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാത്തി വലർ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ അവർക്ക് സംശയം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടോ എന്ന് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 10-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവെ സംബന്ധിച്ച് വ്യതിയാന കക്ഷികൾക്ക് ഏതെല്ലാം തരത്തിലുള്ള സംശയങ്ങളാണ് ഉണ്ടായിരുന്നത്, അവരെങ്ങനെയാണ് അള്ളാഹുവെ മനസ്സിലാക്കുന്നതിൽ വ്യതിയാനം വന്നു പോയത്, അവരെങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തുപോയി വ്യതിയാന കക്ഷികളുടെ ആളുകളായി മാറിയിട്ടുള്ളത്. ഇൻഷാല്ലാ വിഷയങ്ങളൊക്കെ അടുത്ത പാരഗ്രാഫിൽ ഷെയ്ഖ് ചർച്ചക്കെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുതർക്കം എന്ന് പറയുന്നത്, ജിദാൽ, മിറാ, കലാം എന്നെല്ലാം പറയുന്നത് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഒരു ആധാരമല്ല, മറിച്ച് ഖുർആനും സുന്നത്തും ആ പ്രമാണങ്ങൾക്ക് തസ്ലീം വഴിപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള ആധാരം. ഇനി ഒരാൾ തർക്കത്തിൻ്റെ വഴിയിലൂടെ പോയിട്ട് ഹക്കിലെത്തിയാലോ, എങ്കിലും അത് വിദഗ്ധത്താണ്. അതുകൊണ്ടാണ് വൈൻ അസാബ സാഹിബുഹു, തർക്കത്തിൻ്റെ ആൾ അവരെ ബാധിച്ചാലും അവർ നേടിയെടുത്താലും, അൽ ഹഖ, സത്യത്തെ, അൽ ഹഖ വ സുന്നത്ത, സത്യത്തെയും സുന്നത്തിനെയും അവർ സ്വന്തമാക്കിയാലും ശരി, ഒരു പക്ഷേ സത്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നാലും, സത്യം അവർക്ക് ശരിയായി അനുഭവപ്പെട്ടാലും, സ്വഭാവമായി അവർക്ക് ലഭിച്ചാലും ശരി, അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് തർക്കം ഒരാളെ സത്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതുകൊണ്ട് തർക്കിക്കുക എന്നുള്ളത് സത്യത്തിലേക്ക് എത്താനുള്ള ഒരു അടിസ്ഥാന മാർഗമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുതർക്കികളുടെ ലക്ഷ്യം എപ്പോഴും എന്താണ്? അവർ ജനങ്ങളുടെ ഹൃദയത്തിൽ മറുവിഭാഗങ്ങളോട് തങ്ങളുടെ താല്പര്യങ്ങൾ അംഗീകരിക്കാത്തവരോട് പക വളർത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അത്തരം ആളുകളെക്കുറിച്ച് കളവുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. അത്തരം ആളുകളിൽ അന്യായമായി ബിദഅത്തും കുഫറും ശിർക്കുമൊക്കെ അവർ ആരോപിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ഈ കുതർക്കത്തിൻ്റെ അനന്തരഫലമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ വഴിതെറ്റിപ്പോയ, വ്യതിയാനം വന്നുപോയ ഈ കക്ഷികൾ പരസ്പരം തക്ഫീർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളെ തക്ഫീർ ചെയ്യുന്നു, കാഫറാക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അവർ ലലാലത്തിലാണ്, ബിദഅത്തിലാണ് എന്ന് ആരോപിക്കുന്നത് കാണാം. തങ്ങൾ സ്വന്തം ഒരു വ്യതിയാനത്തിലാണ് താനും, അവർ ലലാലത്തിലാണ് താനും, എന്നിട്ടോ അതിലവർ സന്തുഷ്ടരുമാണ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഇത്തരം എല്ലാ കക്ഷികളും അവരുടെ അടുക്കലുള്ളതിൽ സന്തുഷ്ടരാണ് എന്ന് സൂറത്തു റൂമിലെ 32-ാമത്തെ ആയത്തിലും കാണാം.
അപ്പോൾ ഓരോ കക്ഷിയും തങ്ങളുടെ കയ്യിലുള്ളത് ശരിയാണെന്ന് വിശ്വസിക്കും. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി അതിന് കീഴൊതുങ്ങുന്നവരായിരിക്കും. പ്രമാണങ്ങളിൽ തർക്കം നടത്താതെ അംഗീകരിക്കുന്നവരായിരിക്കും. അവർ പരസ്പരം തക്ഫീർ ചെയ്യാത്തവരും അതേപോലെ തന്നെ തബ്ദീ മറ്റുള്ളവരിൽ ബിദഅത്ത് ആരോപിക്കാത്തവരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പരസ്പരം ബിദഅത്ത് ആരോപിക്കാത്തവർ ആയിരിക്കും. അതേപോലെ തന്നെ അവർക്കിടയിൽ പകയും വിദ്വേഷവും വളർത്തുന്നതിനു പകരം അവർക്കിടയിൽ ഇണക്കവും ഐക്യവും ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ, അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളിൽ പോലും പ്രമാണങ്ങളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും പ്രമാണം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നേരത്തെയുള്ള വാദങ്ങളിൽ നിൽക്കാതെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മാനസികാവസ്ഥയുള്ളവരും തങ്ങളുടെ അഖീദയിലോ ആദർശത്തിലോ വല്ല പിഴവും പറ്റിയാൽ പ്രമാണങ്ങളിലൂടെ തിരിച്ചറിയുന്ന ഉടൻ തന്നെ അത് സ്വീകരിക്കുകയും ഹഖിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും. എന്നാൽ ഹവയുടെ ഒരാളോട്, വ്യതിയാന കക്ഷിയുടെ ഒരാളോട് നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ കോപിഷ്ഠരാവുകയും അവർ ശക്തമായ എതിർനിലപാട് സ്വീകരിക്കുകയും അവർ അന്യായമായ ആരോപണങ്ങൾ പടച്ചുവിടുകയും എതിരാളികളായി മാറുകയും പോരാട്ടത്തിനൊരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അഹ്ലു സുന്നത്തിൻ്റെ ആളുകൾ അവർക്ക് വല്ല പിഴവും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയാൽ സന്തുഷ്ടരായിരിക്കും. എത്ര ചെറിയ ആളുകളാണെങ്കിൽ പോലും പരസ്യമായോ രഹസ്യമായോ തങ്ങൾക്ക് സംഭവിച്ച പിഴവുകൾ തിരിച്ചറിയുക എന്നതിൽ അവർ സന്തുഷ്ടരായിരിക്കും. കാരണം വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസി നഷ്ടപ്പെട്ടുപോയ ഒരു മുത്തുപോലെ, ഒരു സ്വത്തുപോലെയാണ് കണക്കാക്കേണ്ടത്. അതൊരു തത്വമാണല്ലോ. വൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിനി ഐനമാ വജദഹ അഖദഹ എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഈ ചർച്ചയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. വിജ്ഞാനം എന്നത് വിശ്വാസിയുടെ ഒരു നഷ്ടപ്പെട്ടുപോയ ഒരു വസ്തുവാണ്. അതെവിടെ കണ്ടാലും അവൻ സ്വീകരിക്കണം. അപ്പോൾ ഒരു ഇന്നലെ വരെ മനസ്സിലാക്കാത്തൊരാശയം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യം ഇന്ന് മനസ്സിലാക്കിയാൽ, ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയത് ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് പഴയതിൽ അടിയുറച്ചു നിൽക്കുന്നതിനു പകരം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ആ സംഗതിയെ ഉടനെ സ്വീകരിക്കുക എന്ന മര്യാദ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സവിശേഷതയാണ് എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ ഷെയ്ഖ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫൽ കലാമു വൽ ഖുസൂമത്തു വൽ ജിദാലു വൽ മിറാഉ മുഹദ്ദസ്. ഷെയ്ഖ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വതന്ത്ര വചനം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സംസാരങ്ങൾ, തർക്കങ്ങൾ, കുതർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, അതെല്ലാം മുഹദ്ദസുൻ, ബിദഅത്താണ്. ദീനിൻ്റെ കാര്യത്തിൽ ആ കാര്യങ്ങളൊക്കെ ബിദഅത്തായ ഒരു സംഗതിയാണ്. ആ രൂപത്തിലല്ല ഇസ്ലാം ഉള്ളത്. മാത്രവുമല്ല, ഈ തർക്കം എന്ന് പറയുന്നത്, വചനശാസ്ത്രം എന്ന് പറയുന്നത്, യഖ്ദഹു ശക്ക ഫിൽ ഖൽബി, അത് ഹൃദയത്തിൽ സംശയത്തെ ഇളക്കിവിടും എന്നതാണ് വസ്തുത. വൈൻ അസ്വാബ സ്വാഹിബുൽ ഹഖ വസ്സുന്നത്ത, തർക്കത്തിൻ്റെ ആൾ ഹക്കിനോടും സുന്നത്തിനോടും ശരിയായി വന്നാലും ശരി, ഏതെങ്കിലും ഒരു നിലക്ക് അയാളുടെ തർക്കത്തിൻ്റെ റിസൾട്ട് ശരിയാണ് അല്ലെങ്കിൽ സത്യമാണ് എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് തർക്കവിതർക്കങ്ങൾ എന്ന് പറയുന്നത് അത് മുഹദ്ദസാണ്. പ്രമാണങ്ങളിൽ തർക്കിച്ചുകൊണ്ടല്ല ഹക്കിലേക്ക് എത്തേണ്ടത്, പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഹക്കിലേക്ക് എത്തേണ്ടത് എന്ന തത്വം, അത് ഇസ്ലാമിൻ്റെ ആധാരമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ